ലൂക്ക ഏഴിൽ സ്നാപകൻ തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുത്തേക്ക് ഒരു ഭാഗമുണ്ട് വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന ചോദ്യവുമായി തന്റെ പ്രവൃത്തികളെ അവരുടെ മുൻപിൽ വിരിച്ചിട്ടിട്ട് നാഥൻ പറയും നിങ്ങൾ കാണുന്ന ഇക്കാര്യങ്ങൾ കണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊള്ളുക മനുഷ്യന്റെ പച്ചയായ മാംസത്തിലും അവന്റെ ജീവിതാനുഭവങ്ങളിലും സ്നേഹം അസുരണമായിത്തൊടുന്ന ദൈവം തന്നെയാണ് ക്രിസ്തു അവന്റെ മുഴുവൻ കർമ്മപദ്ധതിയെയും നമുക്ക് ഒറ്റവാക്കിൽ പറയാനാകും അവൻ വന്നു എന്ന വാചകത്തിൽ ദൈവത്തിന്റെ പരിപൂർണ സ്നേഹത്തിന്റെ ചരിത്രപരമായ അനുഭവം കൂടിയാണ് ക്രിസ്തുനാഥൻ നമുക്കായി പകരുന്നത് അത് അതിന്റെ പരിപൂർണതയിൽ തന്നെ സൃഷ്ടി മുതലേ ദൈവം നമ്മുടെ ചാരെ വരാൻ അവലംബിച്ചിട്ടുള്ള എല്ലാ വഴികളുടെയും ആകെ തുകയും പരിസമാപ്തിയും പരിപൂർണതയും ക്രിസ്തുവാണ് ഇന്ന് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴ് സ്തുതിച്ചുപാടും പോലെ ആകാശഗോളങ്ങളെ അമ്മാനമാടുന്നവൻ തന്നെയാണ് കാക്കകുഞ്ഞുങ്ങൾക്ക് വയർ നിറയെ ആഹാരം നൽകുന്നതും പ്രപഞ്ച സൃഷ്ടിയിലും അനുദിന ചരിത്രത്തിലും ദൈവം നിറവാർന്ന് വെളിപ്പെടുകയാണ് ദൈവത്തിന്റെ പദ്ധതികളുടെ ഈ സമ്പൂർണ്ണ ആവിഷ്കാരമാണ് ക്രിസ്തുനാഥൻ ഇന്ന് ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം പറയും പോലെ അവൻ ജലത്തിന്റെയും രക്തത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാക്ഷ്യത്തോടെ വന്നു പാപമില്ലാതിരുന്നിട്ടും പാപികളായ നമ്മോട് ഒരുമപ്പെടാൻ മാനസാന്തരത്തിന്റെ സ്നാനമേറ്റു ദൈവഹിതം നിറവേറ്റുന്ന സഹനദാസനാണ് താൻ എന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു യോഹന്നാൻ പത്തൊമ്പത് മുപ്പത് ഏഷ്യാ സഹനദാസൻ അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി മാറി ഒരു ചരിത്രഗതിയിൽ ജീവിച്ച് മറിഞ്ഞവനല്ല ക്രിസ്തുനാഥൻ അവൻ ഇന്നും നമ്മിൽ ജീവിക്കുന്നു പരിശുദ്ധാത്മാവ് ഈ രക്ഷാകര കർമ്മത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹത്തിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ് സാക്ഷ്യമാണ് ഈ കൃപാകര ചരിത്രഗതിയുടെ ദൈവസ്നേഹത്തിന്റെ ഇടതടവില്ലാത്ത സാക്ഷ്യം ലൂക്ക മൂന്ന പതിനാറിൽ സ്നാപകൻ തന്നെ പറഞ്ഞിരുന്നു ജലത്താൽ മാത്രമല്ല അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനം നൽകാൻ വരുന്നവനെക്കുറിച്ച് ഇന്ന ഒരു കുഷ്ഠരോഗിയെ നാദൻ സുഖപ്പെടുത്തുന്നു അതും തൊട്ട് സുഖപ്പെടുത്തുന്നു കുഷ്ഠരോഗിയെ തൊട്ടുകൂടാ കാരണം അത് അശുദ്ധിയാണ് യഹൂദ പാരമ്പര്യത്തിൽ കുഷ്ഠരോഗിക്ക് മറ്റുള്ളവരുടെ കൺവേട്ടത്ത് വരാനുള്ള അവകാശം കൂടിയില്ല അങ്ങനെയുള്ള ഒരുവനാണ് ഇവിടെ വിളിച്ചു കരയുന്നത് നാദ കുരിയെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താനാകും കുരിയെ എന്ന ആ വിളിയിൽ വലിയൊരു വിശ്വാസ പ്രഖ്യാപനമുണ്ട് അത് ദൈവത്തെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അഭിസംബോധനയാണ് ക്രിസ്തു ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നത് ദൈവമക്കളുടെ ജ്ഞാനം കൊണ്ടാണ് മാംസരക്തങ്ങളല്ല ആ ജ്ഞാനം പകർന്നു നൽകുന്നത് ദൈവാത്മാവാണ് ഒരർത്ഥത്തിൽ ഈ കുഷ്ഠരോഗിയിലൂടെ ജ്ഞാനസ്നാനത്തിന്റെ രഹസ്യം ശ്രീഹ പഠിപ്പിക്കുകയാണ് നമ്മെ വിശുദ്ധീകരിച്ച് ദൈവമക്കളാക്കുന്ന മാനസാന്തരത്തിന്റെ പടികയറ്റം നാദന മനസ്സുണ്ടെങ്കിൽ അങ്ങനെയാണ് ആ മനുഷ്യൻ യാചിച്ചത് മനസ്സ് ഇച്ഛാശക്തി തെലേമ എന്നാൽ നമ്മുടെ കാമനകളുടെ ആഗ്രഹങ്ങളുടെ ചായ്വുകളുടെ പൂർത്തീകരണം എന്നാണ് അർത്ഥം ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുവചനം എപ്പോഴും അവിടുത്തെ കരുണാർദ്ദ സ്നേഹത്തെയാണ് ഈ വാക്കുകൊണ്ട് കുറിക്കുന്നത് ദൈവത്തിന്റെ ചായ്വകൾ എപ്പോഴും മനുഷ്യനു വേണ്ടിയും മനുഷ്യന്റെ നേർക്കുമാണ് വാക്കിലും ഹൃദയത്തിലും മാത്രമല്ല പ്രവൃത്തിയിലും അങ്ങനെ തന്നെ ഇന്ന് സങ്കീർത്തനം നൂറ്റി നാല്പത്തിയേഴ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അത് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം കൈനീട്ടി തൊടുകയാണ് എല്ലാത്തിനെയും എല്ലാവരെയും അവന്റെ രക്ഷയുടെ കരം തടയാൻ ആർക്ക് കഴിയും ഇന്ന് അവൻ കുഷ്ഠരോഗിയെ തൊട്ടു ഉടനടി അവൻ സുഖം പ്രാപിക്കുകയും ചെയ്തു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴ് പതിനഞ്ച് പാടുന്നു ദൈവം അരുൾ ചെയ്തപ്പോൾ അവന്റെ വചനം പാഞ്ഞു വന്നു എന്ന് ദൈവം അരുൾ എന്നാൽ അത് ഉടനടി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് അർത്ഥം നമ്മളെ പോലെ വാക്കും പ്രവൃത്തിയും അവന് കുഴയാറില്ല നാഥൻ പറയുന്നു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ നമ്മൾ ശുദ്ധിയാകുവോളം നമ്മിലേക്ക് ചാഞ്ഞിറങ്ങി വരുന്ന നമ്മെ തന്റെ നെഞ്ചോട് ചേർത്ത് ചായച്ചുറക്കുന്ന ദൈവമാണവൻ